കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായ അബ്ദുറഹീം കരിപ്പൂരിൽ നിന്നും കയറിയ വിമാനം റിയാദിലെത്തിയത് 2006 നവംബർ 28 ഹൗസ് ഡ്രൈവറായിട്ടാണ് റഹീം റിയാദിലെത്തിയത്. എന്നാൽ 2006 ഡിസംബർ 26 കയ്യബന്ധം സംഭവിച്ചു. ഇതിനെക്കുറിച്ച് സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് വേങ്ങാട് പറയുന്ന വാക്കുകൾ കേൾക്കാം. സംഭവിക്കുന്നത് ഡിസംബർ 26 2006 ഡിസംബർ 26 ഒരു മാസത്തിന് അകത്താണ് ഇത്തരത്തിലുള്ള ഒരു വിഷയമുണ്ടായത്. ഈ പയ്യനെ നോക്കുക, നോക്കി നടത്തുക എന്നുള്ളതായിരുന്നു അവൻ്റെ ചുമതല. അവനെയുമായി ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന വഴി അസീജിയയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവം റഹീം പറയുന്നത് യാത്രക്കിടെ അദ്ദേഹം സിഗ്നൽ കട്ട് ചെയ്യാൻ പറയുകയും പിന്നെ 2-3 സിഗ്നലിലെത്തിയപ്പോഴും കട്ട് ചെയ്യണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ബഹളം വെക്കുകയും ചെയ്തു. പിന്നെ ഇവൻ പൂർണ്ണമായും ചലനശേഷിയില്ലാത്ത, കഴുത്തിന് താഴെ തീരെ ചലനശേഷി ഇല്ലാത്ത ഒരു യുവാവ് എന്ന നിലക്ക് തന്നെ ഈ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നത് ബഹളം വെക്കുക അല്ലെങ്കിൽ മുഖത്തേക്ക് തുപ്പുക എന്നുള്ളതാണ് ദേഷ്യം പിടിച്ചാൽ. ആ ഒരു സാഹചര്യത്തിൽ റഹീം പിന്നോട്ട് നോക്കിയ സമയത്ത് റഹീമിൻ്റെ മുഖത്തേക്ക് തുപ്പുകയും റഹീമിൻ്റെ കണ്ണിലായ സമയം അത് തടയാനുള്ള ഒരു ആക്ഷൻ, ആ ഒരു അടിയിൽ അത് കഴുത്തിൽ ഇദ്ദേഹം വെള്ളം കഴിക്കുന്നതിനും മറ്റു ഭക്ഷണം കഴിക്കുന്നതിനൊക്കെയുള്ള പമ്പിൽ അത് പിന്നെ ബന്ധപ്പെടുകയും അത് ആ കാര്യത്തിൽ അതിനുശേഷം പിന്നെ ഈ ഇദ്ദേഹം ബോധരഹിതനാവുകയും ചെയ്തു. അങ്ങനെ ഈ പയ്യൻ മരണപ്പെടുകയും അതിനുശേഷം കുടുംബം ശക്തമായി ആവശ്യപ്പെട്ടതും ഒരു കാരണവശാലും റഹീമിനെ മോചിപ്പിക്കാൻ അനുവദിക്കില്ല. ഇവൻ്റെ ഈ പയ്യൻ്റെ ഉമ്മ, ഈ സൗദി പയ്യൻ്റെ ഉമ്മ പറഞ്ഞത് എൻ്റെ മകൻ എങ്ങനെയാണോ മരണപ്പെട്ടത് അതുപോലെ തന്നെ ഈ പയ്യന് റഹീമും മരണപ്പെടണം എന്ന ഒരു ഉറച്ച വാശിയിലായിരുന്നു. ഒന്നും പറയാൻ നോക്കില്ല, ഒരൊറ്റ 2 മിനിറ്റ് പറയും, പിന്നെ വിളിക്കട്ടോ എന്ന് പറയാണ്ട്. പിന്നെ അവൻ വിളിച്ച് എന്തോ ചോദിക്കാൻ എനിക്ക് അങ്ങോട്ട് പറയാനും കഴിയൂല. അവൻ സലാം ചെല്ലുമ്പോൾ തിരിക്ക് എന്തോ ആവും. നമ്മളൊക്കെ പോലെ തന്നെ നാട്ടിൽ നിന്ന് ജോലിക്ക് ഇവിടെ വന്നതാണ്. വന്ന് ഒരു മാസത്തിനുള്ളിൽ സംഭവിക്കുന്ന വളരെ ദൗർഭാഗ്യവശാൽ നടന്ന ഈ ഒരു സംഭവം കാരണം ആണ് ജയിലിലായത്. ഈ ഒരു ഒരൊറ്റ സംഗതി മാത്രമാണ് പ്രവാസികളായ എല്ലാ ഓരോരുത്തരും മനസ്സിലുള്ളത്. അപ്പം അതുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊരു സംഗതി, പ്രായമായ ഒരു ഉമ്മ റഹീമിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് കണ്ണീരും കയ്യുമായിട്ട്. അപ്പോൾ ആ അമ്മൻ്റെ അടുത്ത് റഹീമിനെ കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ മലയാളികളായ എല്ലാ ഓരോ പ്രവാസികളും മുന്നിലുള്ളത്.